കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അവൾ വീണ്ടും അവന്റെ പിടിപിടിക്കാൻ നോക്കി. പക്ഷേ അവനവളെ പിടിച്ചിരിക്കുന്ന പിടിയാലെ തന്നെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് വിറച്ചു. അവന്റെ മുഖത്തെ ഭാവം ദേഷ്യമാണെന്ന് അവൾ അറിഞ്ഞു. ഒപ്പം ആ ചാരക്കണ്ണുകൾ തന്റെ മുഖത്താകെ ഓടി നടക്കുന്നതും അവൾ അറിഞ്ഞു. അവന്റെ ദേഷ്യം താങ്ങാം, പ്രണയം താങ്ങാം, പക്ഷേ രണ്ടൊന്നിച്ചു വന്നാൽ താങ്ങാൻ കഴിയാറില്ല. അവൾ പിടക്കുന്ന മിഴികളോടെ വേണ്ടാന്ന് തലയാട്ടി. പക്ഷേ അവനത് കണ്ട ഭാവം പോലും നടിച്ചില്ല. അവളുടെ ദേഹത്തെ കമർന്ന് നിന്നു. അമൻ വേണ്ട, ഞാൻ കുളിച്ചിട്ടില്ല. അതിനെന്താ? അവൻ പുരികം ചുളിച്ചു. അതൊന്നുമില്ല, നീ കുളിച്ചല്ലേ, ഞാനാകെ വിയർത്തിട്ടാവുള്ളേ, നീ കൂടെ നാറും, അതുകൊണ്ടാ മാറിന്നേ. നാറിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഇത് നീ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ, ഒന്ന് മാറങ്ങോട്ട്. കളിക്കാൻ നിന്നാലും തടി, വേറെ ആരോടല്ലോ, എന്റെ ഭാര്യയോടല്ലേ. അവൾ എത്രയൊക്കെ മാറാൻ പറഞ്ഞെങ്കിലും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അനങ്ങിയില്ല. പകരം വീണ്ടും അവളിലേക്ക് അമർന്നിന്നുകൊണ്ട് കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെ പതിപ്പിച്ച് ആ ചാരക്കണ്ണുകളിൽ അലയടിക്കുന്ന തന്നോടുള്ള അടങ്ങാത്ത പ്രണയം അവൾ വ്യക്തമായി കണ്ടു. അവ തന്നെ കൊത്തി വലിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു. ഒരു നിമിഷം ആ നോട്ടത്തിന് മുമ്പിൽ പതറി നിന്നുപോയി. കുളിച്ച് സുന്ദരിയായി നിൽക്കുമ്പോൾ മാത്രമല്ല എനിക്ക് നിന്നോട് പ്രണയം, അഴകോടെയും വാസനയോടെയും നിൽക്കുമ്പോൾ മാത്രമല്ല എനിക്ക് നിന്നെ വേണ്ടത്, എപ്പോഴും വേണം, ഏതവസ്ഥയിലും ഏത് കോലത്തിലും എനിക്ക് നിന്നെ വേണം. നീ ജോലിയൊക്കെ കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോഴും ഉണ്ടടി എനിക്ക് നിന്നോട് പ്രണയം. അന്നേരം കൂടുതൽ തോന്നുന്നു, ആ നേരത്താ ഫീലിങ്സ് വർദ്ധിക്കുന്നത്. നിന്റെ ശരീരത്തിൽ പൊടിയുന്ന ഓരോ വിയർപ്പ് തുള്ളികൾ പോലും എനിക്കുള്ളതാ, അതിൻ്റെ പോലും അവകാശം ഞാനാ. അവൻ പറഞ്ഞു കഴിയിലും മുഖം അവളുടെ കഴുത്തിലേക്ക് താഴ്ത്തിലും ഒരുമിച്ചായിരുന്നു. കഴുത്തിലുടനീളം അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടക്കുന്നതും ഓരോ വിയർപ്പ് തുള്ളികളെയും അവൻ സ്വന്തമാക്കുന്നതും അവളൊരു തളർച്ചയോടെ അറിഞ്ഞു. ചിലയിടങ്ങളിൽ ചുണ്ടുകൾക്കൊപ്പം അവൻ്റെ പല്ലുകളും ആഴ്ന്നിറങ്ങി. വെള്ളത്തിൽ നിന്നും കരയിലേക്കെടുത്തിട്ട് ഒരു സ്വർണ്ണ മത്സ്യത്തെ പോലെ പുളഞ്ഞുപോയി അവൾ. കൈവിരലുകൾ അവൻ്റെ നഗ്നമായ പുറംഭാഗത്തിൽ അള്ളിപ്പിടിച്ചു. കുറച്ചു നിമിഷം കടന്നുപോയി. അവനൊരു കുസൃതി ചിരിയോടെ മുഖമുയർത്തി. അവളുടെ മുഖം രക്തവർണമായി മാറിക്കഴിഞ്ഞിരുന്നു. അവൻ നോക്കിയതും നാണത്താൽ അവളുടെ മിഴികൾ താന്നു. ചുണ്ടിലെവിടെയോ ചിരി നിറഞ്ഞിരുന്നു. നിന്ന് നാണിക്കാതെ പോയി കുളിച്ചിട്ട് പാടി, നാറിയിട്ട് പാടില്ല. അവൻ മൂക്ക് ചൊളിച്ചു. പോടാ പട്ടി, നിന്നോട് ഞാൻ പറഞ്ഞോ, നാർന്ന് എന്നെ ഒന്ന് ഉമ്മാക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അന്നേരം വലിയ ഡയലോഗ് അടിച്ചല്ലോ. ഇനി വാ നീ എൻ്റെ അടുത്തേക്ക്, അപ്പൊ കാണിച്ചിരാ ഞാൻ. അവൾ അവനെ പിടിച്ച് തള്ളി മാറ്റി. കാണിക്കുമ്പോ നല്ല വൃത്തി തന്നെ കാണിച്ചു തരണേ. അവൻ സൈറ്റടിച്ചു. അവൾ മുഖം തിരിച്ചു കളഞ്ഞിട്ട് ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ച്. അവനൊരു ചിരിയോടെ ഒരു ടൗലെടുത്ത് ദേഹത്തേക്ക് ഇട്ടു. അവൾ കൊണ്ടുവച്ച കോഫിയും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ മേളിലേക്ക് കയറിയില്ല. അവളോട് കബോർഡിലിരിക്കുന്ന രണ്ട് മൂന്ന് ഫയൽ താഴേക്ക് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് താഴെ സെറ്റിലിരുന്ന് തന്നെ അത് നോക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ തന്നെ താജുദ്ദീനോടും മുന്താസിനോടും ഓരോന്ന് സംസാരിക്കുകയും ചെയ്തു. അവൻ റൂമിലേക്ക് പോവാത്ത കാരണം അവളും പോയില്ല. മൂന്ന് പേരും ഒന്നിച്ചിരിക്കുന്ന കണ്ട് അവളും വന്ന് അവർക്കിടയിലേക്ക് കയറി മുന്താസിൻ്റെ തോളിലേക്ക് തലവച്ചിരുന്നു. മുന്താസ് പിന്നെ സംസാരം അവളോടായി. പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും ഇടക്കൊക്കെ അവളെ തലോടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞതും താജുദ്ദീനും മുന്താസും കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി. അവൾ എണീറ്റ് താജിൻ്റെ അരികിലിരുന്നു. പക്ഷെ അവൻ അവളോട് സംസാരിക്കുന്നു പോയിട്ട് അവളെ നോക്കുക കൂടി ചെയ്തില്ല. മുഴുവൻ ശ്രദ്ധയും കയ്യിലിരിക്കുന്ന ഫയലിലും മടിയിലിരിക്കുന്ന ലാപ്ടോപ്പിലുമായിരുന്നു. അവൾക്ക് മടുത്തിരുന്നു. നേരത്തെ ഉറക്കം വരാൻ തുടങ്ങിയതാ. പിന്നെ ഉപ്പയുമ്മയുള്ള കൊണ്ട് ഉറക്കം സഹിച്ചു പിടിച്ച് നിന്ന്. അവൾ പിന്നെ അവനെ നോക്കാനൊന്നും നിന്നില്ല, എണീറ്റ് മുറിയിലേക്ക് പോയി. 15 മിനിറ്റിനുള്ളിൽ അവൻ വർക്കൊക്കെ തീർത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ബെഡിൻ്റെ ഒരു സൈഡിൽ മറുഭാഗത്തേക്ക് ചെരിഞ്ഞ കിടപ്പാണ്. എടി, അവൻ അരികിൽ ചെന്നിരുന്ന് കാലിൽ തൊട്ടു. കണ്ണടച്ചാണ് അവളുടെ കിടപ്പ്. അവൻ്റെ വീളിൽ തന്നെ അവൾ കണ്ണു തുറന്ന് മലർന്നു കിടന്ന് അവനെ നോക്കി. ഉറക്കായോ? അവൻ അവിടെ രണ്ട് കാലും എടുത്ത് മടിയിൽ വെച്ച് കാൽപാദത്തിൽ തലോടി. ഉറക്കം വന്ന് കഴിഞ്ഞ വർക്ക്? ഉവ്വ് കഴിഞ്ഞു, നീ ഒന്ന് എണീറ്റ്. എഴുന്നേൽക്കാനോ? എന്തിന്? ഞാൻ ഉറക്കം വന്നിട്ട് കിടന്ന്. എന്തോ ഇന്ന് നേരത്തെ ഉറക്കം വരാൻ തുടങ്ങിയതാ. ഓരോ ഉറക്കവുമില്ല, അഥവാ ഉണ്ടേ തന്നെ അങ്ങനെ ഇപ്പൊ നീ ഉറങ്ങണ്ട. എന്റെ ഉറക്കം കളഞ്ഞിട്ട് കാലങ്ങളായി. നീ രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിലെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി, ഇനി നിന്റെ ഉറക്കവും കിടത്തോക്കെ. അവൻ അവളുടെ കാല് രണ്ടും എടുത്ത് ബെഡിലേക്ക് തന്നെ ഇട്ട് എഴുന്നേറ്റിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അമൻ, ഞാൻ. അതെ, നീയാ. നീ തന്നെ വേണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ.
എപ്പോ നോക്കിയാലും ചിരിയും കളിയും തീറ്റി ഉറക്കും. വേറൊരു ചുക്കിനും കൊള്ളില്ല നിന്നെ. ഇന്നത്തോടെ നിന്റെ എല്ലാ പേടിയും വിറയലൊക്കെ ഞാൻ തീർത്തുതരാം. അവനവളെ പിടിച്ചെണീപ്പിച്ച് തന്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു. ഒരു കൈ കൊണ്ട് അവളെ നടുവിലൂടെ ചുറ്റി പിടിച്ച്, യാ അല്ലാ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വെച്ചത് ഇന്നെങ്ങനെ കൊടുക്കുക? എന്ത് പറഞ്ഞാ ഈ പൂത്തിന്റെ കയ്യിൽ നിന്ന് തടിതപ്പ്? എന്താടി ആലോചിക്കുന്നേ? ഇന്ന് എന്ത് മുടക്ക് പറയാന്നാണോ? അമൻ, അതെനിക്ക്. അവൾ എന്ത് പറയണെന്നറിയാൻ നിന്ന് വിയർത്തു. എന്താടി ഇന്നൊന്നും എനിക്ക് പറ്റില്ലേ? ഇന്നും പീരീഡ്സ് ആണോ? അവൾ ആണെന്ന് തലയാട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഇത് ആഴ്ചക്കാഴ്ചക്കാണോ? എല്ലാം കൊണ്ടും നീ ഒരു റെയർ ആയിട്ടാണല്ലോ മോളെ. വൃത്തിയോട് പറയാതെ അവൾ മുഖം ചുളിച്ച് അവന്റെ നെഞ്ചിനിട്ട് ഒരു കുത്തുവെച്ച് കൊടുത്തു. ഓ, ഞാൻ പറഞ്ഞാ വൃത്തികേട്, നീ പറഞ്ഞാ നല്ലത് അല്ലേ? എന്താടി നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞോ മറന്നിട്ടില്ലല്ലോ നീ. അധികം അങ്ങ് വെയിറ്റിട്ടിരുന്നാലേ നിന്റെ സമ്മതത്തിനും സന്തോഷത്തിനൊന്നും കാത്തു നിൽക്കില്ല. എനിക്ക് വേണ്ടതൊക്കെ ഇങ്ങോട്ട് എടുക്കും ഞാൻ. അന്നേരം നീ എന്ത് പറഞ്ഞിട്ടും മോങ്ങിയിട്ടും കാര്യമില്ല. ഛേ, അങ്ങനെയെന്നല്ല അമ്മൻ, എനിക്കൊരു ലക്ഷ്യം കൂടെ പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്നാ. എന്നാലേ എനിക്ക് നിന്നോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും. എൻ്റെ മനസ്സിലുള്ള പക തീരണം. കാലാകാലങ്ങളായി നെഞ്ചിലെരിയുന്ന തീ അണയണം. എല്ലാം കെട്ടടങ്ങിയാൽ മാത്രമേ എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടിടക്കുന്ന ഒരു കാര്യം അവൾ അവനോട് സൂചിപ്പിച്ചു. അവൾ വ്യക്തമായി പറയേണ്ടി വന്നില്ല. ആ കണ്ണുകളിൽ ആളിക്കത്തുന്ന തീയും ആ മുഖത്തെ രൗദ്രഭാവവും മതിയായിരുന്നു അവന് കാര്യം മനസ്സിലാക്കാൻ. അവൻ അവളിലുള്ള പിടിവിട്ട് അവൾ അടർത്തി മാറ്റിയിട്ട് ഫോണെടുത്ത് എബിക്ക് വിളിച്ചു. സജ്ജാദിനെ ആസിഫിനെ ജയിലിൽ നിറക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. അതിനുള്ള കാര്യങ്ങൾ നോക്ക്. അതാരാടാ? നിന്റെ വല്യപ്പച്ചന്റെ രണ്ട് കൊച്ചുമക്കള്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശിക്കാൻ നിൽക്കരുതെന്ന് ഒരു 100 വട്ടം പറഞ്ഞിട്ടുള്ള നിന്നോട്. സോറി അളിയ, അതെന്തിനാന്ന് ഉദ്ദേശിച്ച്? പെട്ടെന്ന് നാവ് ചതിച്ചു പോയി. എന്തിനാ എന്തിനാന്നുള്ളൊക്കെ നീ പിന്നീട് അറിഞ്ഞോളൂ. ഇപ്പൊ നീ പറഞ്ഞു ചെയ്യ്. ഓക്കെടാ. മറുപുറത്തുനിന്ന് എബിയുടെ ഉറച്ചുള്ള മറുപടി വന്നു. അതെന്തിനെ എബിയോട് പറഞ്ഞു? നിനക്ക് ചെയ്യാനുള്ളല്ലേ ഉള്ളൂ. നിനക്ക് എന്നെ പുറത്തിറക്കിയാ പോരാ. അവര് താജി കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് ഇടുമ്പോൾ അവൾ ചോദിച്ചു. എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് ഡാഡി അറിയാൻ നിൽക്കില്ല. ഡാഡും അമ്മയും ഇപ്പൊ സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു വരിക. അതിനിടയിൽ എന്നെ കൊണ്ടുള്ള ടെൻഷൻ വേണ്ട. ഞാൻ അവരെ ജയിലിൽ നിന്ന് ഇറക്കുന്ന ഡാഡ് അറിഞ്ഞാൽ അതിന് സമ്മതിക്കില്ല. അവരവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയും. അത് ഞാൻ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടരുതെന്ന് കരുതിയിട്ടാ. പക്ഷേ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ആ പന്നികളെ. ഇതിപ്പോ എബിയോട് പറഞ്ഞോണ്ട് ഇറക്കുന്ന കാര്യം അവൻ നോക്കിക്കോളൂ. അവന്റെ പ്രദേശത്തിനൊക്കെ നല്ല പിടിപാടില്ല. മാത്രമല്ല ഇവിടുത്തെ സ്ഥലസ്ഥയി അവന്റെ കസിനാ. അത് കഴിഞ്ഞുള്ള കാര്യം നമുക്ക് നോക്കാം. അമൻ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? അവൾ അവൻ്റെ അരിയിലേക്ക് വന്ന് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എന്തിന്? ദേഷ്യപ്പെടാനുള്ള കാര്യം നല്ലല്ലോ. നീ ഇപ്പം എന്നോട് ആവശ്യപ്പെട്ടു, പിന്നെ എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? അതല്ല, ഞാൻ ഇന്നും നിന്നെ. അവൾ മുഴുവനും പറഞ്ഞില്ല. എന്തുകൊണ്ടോ അവൻ ഇനിയും നിരാശപ്പെടുത്തുന്നതിൽ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. ഓ, അത് സാരല്ല മോളെ. ദിവസങ്ങൾ ഇനിയും കിടക്കൂലേ അങ്ങോട്ട്. ഞാൻ എടുത്തോളാം നിന്നെ. പിന്നെ നീ പറഞ്ഞാലും കാര്യമുണ്ട്. കാര്യമുണ്ടെന്ന് മാത്രമല്ല, അതാ ശരി. ആദ്യം ശത്രുക്കളെ നശിപ്പിക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ സന്തോഷം തകർക്കാൻ അവർ നമുക്കിടയിലേക്ക് വന്നെന്ന് വരും. പിന്നെ അവർ നിന്റെ മാത്രമല്ലല്ലോ, എന്നെയും കൂടെ ശത്രുക്കളല്ലേ. നിന്നെ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടിയില്ലെങ്കിലും അവരെനിക്ക് ശത്രുക്കൾ തന്നെ ആകുമായിരുന്നു. എൻ്റെ റമിയയാ അവരില്ലാതാക്കിയത്. എൻ്റെ മമ്മ ജീവനേക്കാളേറെ സ്നേഹിച്ച എൻ്റെ അങ്കിളിനെ ആരിയോ അവർ കൊന്നൊടുക്കിയത്. അങ്ങനെയുള്ള അവരെ ഞാൻ വെറുതെ വിടുവോ? അവൻ്റെ മുഖവും കൈകളുമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു. വരുന്ന ദേഷ്യമെല്ലാം അവൻ വിരലുകൾ ഞെരിച്ച് നിയന്ത്രിച്ചു. ശേഷം ചെന്ന് ബെഡിലേക്കിരുന്നു. റമിയെ ഓർത്തും പറഞ്ഞുകൊണ്ടാവാം മനസ്സ് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അത് മാറിക്കിട്ടാൻ വേണ്ടി അവൻ ഫോണെടുത്ത് ശ്രദ്ധ അതിലേക്ക് കൊടുത്തു. ലൈല വന്നത് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് ബെഡിലേക്കിട്ടു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവനൊന്നുമില്ലെന്ന് ചുമല് കൂച്ചി. അത് കണ്ട് അവൻ അവളെ നിന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് വീണ്ടും ഫോണെടുത്തു. അവൾ അത് തന്നെ ആവർത്തിച്ചു. എന്താടി നിനക്ക്? ഇപ്രാവശ്യം അവൻ്റെ ഒച്ച ഉയർന്നിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ മറുപടിയായി അവൻ്റെ മടിയിലേക്ക് വന്നിരുന്ന് രണ്ട് കൈയും അവൻ്റെ കഴുത്തിലൂടെ ഇട്ട് കോർത്ത് പിടിച്ചിട്ട് മുഖം അവൻ്റെ കവിളോട് ചേർത്തിരുന്നു. എന്താടി? അവൻ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. വെറുതെ വെറുതെ ആയിട്ടാണോ കണ്ണു നിറഞ്ഞ? കാര്യം പറ.
തൻ്റെ കവിളിലേക്ക് ഒരു തുള്ളി പതിഞ്ഞതും അവൻ അറിഞ്ഞിരുന്നു. പതിയെ അവളുടെ മുടിയിഴകളിലൂടെ കൈയിട്ട് കഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം തന്നെ കവിളിൽ നിന്ന് അടർത്തിയെടുത്തു. ഞാൻ സന്തോഷം കൊണ്ടാ ഒടുക്കി ഞാൻ തെസ്യന്മാരുടെ അടുത്ത് തന്നെ എത്തിയില്ലേ. ഒരുപാട് അലഞ്ഞിട്ടാണേലും ഞാൻ നിന്നെ കണ്ടെത്തിയില്ലേ. ഞാൻ നിനക്ക് സ്വന്തമായില്ലേ. ഒരു കാലത്ത് എൻ്റെ ഉപ്പ ആഗ്രഹിച്ചിരുന്ന ഇതല്ലേ. എനിക്ക് എൻ്റെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊരു ജന്മാടി നീ. സന്തോഷം വന്നാലും കരച്ചില്, സങ്കടം വന്നാലും കരച്ചില്, കണ്ണു നിറക്കാനും മൂക്കൊലിപ്പിക്കാനാണെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കടി. വെറുതെ എന്നെ കൂടെ നാറ്റിക്കാൻ. അവൾ കണ്ണു തുടച്ചിട്ട് ഒരു ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെയുള്ള പിടി ഒന്നുകൂടെ മുറുക്കിയിട്ട് അവൻ്റെ ചുമലിലേക്ക് തലവെച്ചിരുന്നു. അവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു. ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറ്റേ കൈ അവളുടെ ചുരിദാറിൻ്റെ സ്ലീറ്റിൻ്റെ ഇടയിലൂടെ കടത്തി. അവൻ്റെ വിരലുകൾ വയറിലൂടെ ഇഴഞ്ഞു നടന്ന് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങിയതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ കൈ തട്ടിമാറ്റി. പക്ഷെ അവൻ അനുസരിച്ചില്ല. വീണ്ടും കുസൃതിയോടെ വിരലുകൾ ഓടിച്ച് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി. നീ വേണ്ട കേട്ടോ, എനിക്ക് ഇക്കിളിയാവുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു വെച്ച്. എന്നിട്ടും അവൻ വിട്ടില്ല. മറ്റേ കൈ കൊണ്ട് തൊട്ടും തലോടിയും നുള്ളിയുമൊക്കെ അവളെ കൂടുതൽ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് നിന്നു. ഒപ്പം താടി വെച്ചുള്ള കളിയും തുടങ്ങി. അവളുടെ തുടുത്ത കവിളിലും പൊന്നിൻ നിറമുള്ള കഴുത്തിലുമൊക്കെ അവൻ താടിയും ചുണ്ടും വെച്ചുരസി. അവൾക്ക് ചിരി ഒതുക്കാനേ കഴിഞ്ഞില്ല. ആകെ കിളികൊണ്ട് അവൾ അവൻ്റെ മടിയിൽ കിടന്ന് കിലുകിലെ ചിരിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ ആ പഴയ കുറുമ്പി പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. രമി എന്തെങ്കിലും കാണിക്കുമ്പോഴും കളിപ്പിക്കുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ടിരുന്ന അതേ ചിരി. വർഷങ്ങൾക്കിപ്പുറവും അവളുടെ ആ ചിരിക്കൊരു മാറ്റമില്ലെന്ന് തോന്നി അവന്. അന്ന് കണ്ണിനു മുന്നിൽ കണ്ടുകൂടാത്ത മുഖമായിരുന്നു. പക്ഷേ ഇന്ന് ഈ മുഖം തൻ്റെ പ്രാണനാണ്. ഓരോന്നോർത്തും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. എന്താ എന്തിങ്ങനെ നോക്കുന്നേ? നോക്കുന്ന മാത്രമല്ലല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അവൾ നെഞ്ചിൽ കൈവച്ച് ഒരുവിധം ചിരി അടക്കിക്കൊണ്ട് അവനോട് ചോദിച്ച്. അവൻ ഒന്നുകിലും തലയാട്ടി. അത് ചുമ്മാ, എന്തോ ഉണ്ട്, എന്താണെന്ന് പറയൂ. അവൾ അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ച് വീണ്ടും ചോദിച്ചതും അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവൻ വന്ന് മേലേക്ക് വീണതും അവളൊരു നിമിഷം ശ്വാസം വിടാതെ കിടന്നു. നെഞ്ചിടിപ്പ് ഉയർന്നിരുന്നു. ആ കരിനീലമിഴികൾ പരൽ മീനെ പോലെ പിടച്ചുകൊണ്ട് അവൻ്റെ മുഖത്താകെ ഓടി നടന്നു. ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും അവനൊരു ചിരിയോടെ നോക്കിക്കണ്ട് ആസ്വദിച്ച് പതിയെ കുനിഞ്ഞ് അവളുടെ നെറ്റികൾ ചുണ്ടുകൾ ചേർത്തു. എഴുന്നേറ്റു മാറാനൊരുങ്ങിയ അവനെ അവൾ വലിച്ച് തൻ്റെ മേലേക്ക് തന്നെ ഇട്ടു. അവൻ എന്തടിയെന്നുള്ള ഭാവത്തിൽ നോക്കിയതും അവളൊന്ന് സൈറ്റടിച്ച് കാണിച്ച് അവനെയും കൊണ്ടൊരൊറ്റ മറിയിൽ മറിഞ്ഞു. ചെറുപ്പത്തിൽ എന്നെ കണ്ണിന് കണ്ടുകൂടാത്ത നിനക്കെങ്ങനെ വലുതായപ്പോൾ എന്നോട് ഇത്രയ്ക്ക് സ്നേഹം വന്നു? അന്ന് നിന്റെ പുറകെ വന്നാൽ എന്നെ മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നല്ലോ. പിന്നെ എങ്ങനെ വലുതായപ്പോൾ നീ എൻ്റെ പുറകെയായി? അവൾ അവൻ്റെ നെറ്റിയിലൂടെ വിരലോടിച്ചു കൊണ്ടുവന്ന് പെട്ടെന്ന് കവിളിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആൻസർ ഈസ് സിമ്പിൾ. അന്ന് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തടിച്ചുരുണ്ട ഒരു ആനക്കുട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു വലുതാകുമ്പോൾ നീ ഇത്ര നല്ലൊരു ഫിഗറായി മാറുമെന്ന്. അന്നത്തെ ഫിഗർ വെച്ച് നീ ഇപ്പോൾ ഒരു ആഫ്രിക്കൻ ആനയായിരുന്നു ആവേണ്ടത്. ഇത്രയും ബ്യൂട്ടിയും സ്ട്രക്ചറൊക്കെ വെക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ പുറകിൽ നിന്ന് മാറിയേ ഇല്ലായിരുന്നു. എപ്പോഴേ നിന്നെ വളച്ചൊടിച്ചിരുന്നേനെ മോളെ. ആനക്കുട്ടീൻ്റെ മറ്റവൾ ആ സാനിയ, അവൾ പോയി വിളിയടാ. എന്ത് പറഞ്ഞാൽ അവന് വേണ്ട ബോഡി സ്റ്റെക്കനും ഫിഗറൊക്കെയാ, വൃത്തിയിട്ടവൻ. അവൾക്ക് ദേഷ്യം വന്നിരുന്നു. മുഖം തിരിച്ചു കളഞ്ഞിട്ട് അവൻ്റെ ദേഹത്തുനിന്ന് എഴുന്നേറ്റ് മാറാൻ ഒരുങ്ങിയതും അവൻ അവളെ പിടിച്ച് തൻ്റെ ദേഹത്തേക്ക് തന്നെ വലിച്ചിട്ട് അവൾ എന്തെങ്കിലും ഒന്ന് പറയുകയോ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് മുമ്പേ അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് അവളുടെ മുഖം തൻ്റെ മുഖത്തേക്ക് താഴ്ത്തിയിരുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. വേഗം മുഖം വെട്ടിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും തൻ്റെ ജീവൻ ഒളിഞ്ഞിരിക്കുന്ന ആ ചോരച്ചുണ്ടുകളെ അവൻ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ആദ്യം അവൾ വിടന്നുള്ള അർത്ഥത്തിൽ അവനെ നെഞ്ചിനിട്ട് രണ്ട് കുത്തുകൊടുത്തെങ്കിലും പിന്നീട് അവൾ അടങ്ങി. അവളും ആ ചുംബനത്തിൽ ലയിച്ചു പോയിരുന്നു. ലൈലു, അവൻ്റെ ശബ്ദം കേട്ടിട്ടും കണ്ണു തുറക്കാതെ തന്നെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവളുടെ ഉടലൊന്ന് വിറച്ചു. അവൻ്റെ വിരൽ അവളുടെ നെറ്റിയിൽ നിന്നിഴച്ച് അവളുടെ മൂക്കിൽ തട്ടിത്തടഞ്ഞു നേരെ അവളുടെ ചുണ്ടിലേക്ക് ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.